നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പുതിയ നീക്കവുമായി സംസ്ഥാന സർക്കാർ. ഗവർണറെ കേരളത്തിൽ നിന്നും പുകച്ച് പുറത്തു ചാടിക്കാനുള്ള വഴികളാണ് പിണറായി വിജയനും കൂട്ടരും ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനുള്ള ശാസ്ത്രീയമായ മാർഗം CPM അന്വേഷിച്ചു തുടങ്ങി. ഗവർണർ കേരളത്തിൽ തങ്ങിയാൽ അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന തരത്തിൽ കേന്ദ്ര ഇന്റലിജൻസിന് ശുപാർശ നൽകാനാണ് സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നീക്കം. രാജ്ഭവനിലും ഗവർണർ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലും വിന്യസിക്കാൻ ആവശ്യമായ പോലീസ് സേന കേരളത്തിൽ ഇല്ല എന്നായിരിക്കും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിക്കുക. ഇങ്ങനെ വരുമ്പോൾ ഗവർണറുടെ സംരക്ഷണത്തിന് കേന്ദ്രസേന ഇറങ്ങുമോ എന്ന സംശയവും കേരള പോലീസിന് ഇല്ലാതില്ല. ഡൽഹിയിലും ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. അതേസമയം ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ CPMന് പിടക്കാൻ BJPയും തയ്യാറാവില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഇങ്ങ് വയനാട്ടിലാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ മത്സരിക്കുന്നത് CPM ആണ്. രാഹുൽ വയനാട്ടിൽ തോറ്റാൽ അതിന്റെ നേട്ടം എല്ലാം കൈവരുന്നത് BJPക്ക് തന്നെയായിരിക്കും. അതിനാൽ തന്നെ തൽക്കാലം പിണറായിയെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും കേന്ദ്രത്തിന്റെ ശ്രമം. പിണറായിക്ക് BJPയേക്കാൾ ശത്രുത കോൺഗ്രസിനോടാണ് എന്ന് കേന്ദ്രത്തിന് നന്നായി അറിയാം. നവകേരള സദസ്സിനെതിരെ നടക്കുന്ന കോൺഗ്രസിന്റെ സമരങ്ങളിൽ പിണറായി അസ്വസ്ഥനാണ് എന്നും BJPക്ക് അറിയാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കാൻ കേന്ദ്ര സർക്കാരിനോട് രേഖാമൂലം ആവശ്യപ്പെടേണ്ട സാഹചര്യമാണ് എന്നും ഇക്കാര്യം ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണറെ അടിയന്തരമായി തിരിച്ചു വിളിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമീപിക്കാനാണ് കേരളത്തിന്റെ ഒരുക്കം. ഗവർണർ അസാധാരണമായ നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവർണറുടെ പെരുമാറ്റം കേന്ദ്ര സർക്കാർ പരിശോധിക്കണം. ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാഞ്ഞടുക്കുകയെന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തതാണ്. തെറ്റായ രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നോക്കാനാണല്ലോ നിയമപരിപാലനത്തിനുള്ള ഉദ്യോഗസ്ഥരുള്ളത്. അദ്ദേഹം വ്യക്തിപരമായി ഇടപെടേണ്ട കാര്യം വരുന്നില്ല. എന്തും വിളിച്ചു പറയാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അത് ശരിയായ രീതിയാണോ? വ്യക്തിപരമായി ആക്ഷേപിക്കുക മാത്രമല്ല, ഒരു നാടിനെ തന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. കേന്ദ്രം സംസ്ഥാന ബന്ധം കൂടുതൽ വഷളാവുക എന്നതല്ല ഉദ്ദേശമെങ്കിൽ ഇത്തരം സമീപനങ്ങൾ തിരുത്താനുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. അങ്ങേയറ്റം പ്രകോപനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഗവർണർ. കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുകയാണ് ഗവർണർ എന്നും ഗുരുതരമായ ആരോപണം സംസ്ഥാന സർക്കാർ ഉയർത്തി. ഭരണഘടനാ സംവിധാനത്തെ തകർക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്നും കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണറെ അപമാനിക്കാനുള്ള ബാനറുകൾ വന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിലാണ് എന്നുമുള്ള ഗവർണറുടെ പരാമർശത്തിൽ പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്നും അദ്ദേഹത്തിന് വേറെ എന്തോ ഉദ്ദേശങ്ങൾ ഉണ്ട് എന്നും മുഖ്യൻ പറഞ്ഞു. ആ ഉദ്ദേശം വെച്ച് നാട്ടിലാകെ വല്ലാത്ത അന്തരീക്ഷം വന്നിരിക്കുന്നുവെന്ന് പ്രതീതി ഉണ്ടാക്കുക. ആ പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ മുൻകൈയെടുക്കുക. ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സമയമായിരിക്കുന്നു. സംഘപരിവാറിന്റെ രാഷ്ട്രീയം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പാക്കാൻ പറ്റുന്നില്ല. അത് നടപ്പാക്കാൻ ഗവർണർ ഇടപെടുന്നു. സെനറ്റിന്റെ അംഗീകാരം കൈക്കലാക്കാൻ നോക്കുന്നത് അതിന്റെ ഭാഗമാണ്. കാവ്യവൽക്കരിക്കുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ ശക്തമായ പ്രതിഷേധം ഉടലെടുത്തു. ആ പ്രതിഷേധത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും യോജിച്ച മനസ്സോടെ ചില പ്രതിഷേധങ്ങൾ ഉയർത്തുന്നത്. കേരളത്തിൽ ഗവർണർക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾ സശ്രദ്ധം വീക്ഷിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഗവർണറുടെ സുരക്ഷ തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രഥമ പരിഗണനയിലുള്ളത്. എന്നാൽ സംസ്ഥാനത്ത് ഗവർണർക്ക് റോഡിൽ ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തു ചെയ്യും? ഈ ചോദ്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉയർത്തുന്നുമുണ്ട്. ഗവർണർ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മിഠായി തെരുവിൽ പോലീസ് സുരക്ഷയില്ലാതെ ഇറങ്ങി നടന്നത് കേന്ദ്ര ഏജൻസികളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പ്രതിഷേധത്തിനെത്തിയ SFI പ്രവർത്തകരെ നേരിടാൻ ഗവർണർ കാറിൽ നിന്നും ഇറങ്ങിയതും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അമ്പരപ്പിച്ചു. ഗവർണർ ഉന്നതമായ ഭരണഘടനാ സ്ഥാനം അലങ്കരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ എല്ലാം ഉത്തരവാദിത്തമായി മാറും. ഇക്കാര്യം സംസ്ഥാന ഇന്റലിജൻസ് കേന്ദ്ര ഇന്റലിജൻസിനെ അറിയിച്ചു കഴിഞ്ഞു. ഗവർണറെ ഒറ്റയ്ക്കിറങ്ങാൻ അനുവദിക്കരുത് എന്നാണ് സംസ്ഥാന ഇന്റലിജൻസിന് ലഭിച്ച നിർദ്ദേശം. എന്നാൽ ഗവർണർ ഇത് അനുസരിക്കില്ല. SFI ആകട്ടെ ഗവർണറെ തെരുവിലിറങ്ങാൻ അനുവദിക്കില്ല എന്ന വാശിയിലുമാണ്.
അവർ രാജ്ഭവന് ചുറ്റും ഗവർണർക്കെതിരെ ബാനറുകൾ കെട്ടിക്കഴിഞ്ഞു. ഇത്തരം ബാനറുകൾ നീക്കണമെന്ന് രാജ്ഭവൻ പോലീസിന് നിർദ്ദേശം നൽകിയെങ്കിലും അത് പോലീസ് അംഗീകരിച്ചിട്ടില്ല. അഴിച്ചാൽ വീണ്ടും കെട്ടുമെന്ന് SFI പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയും സർക്കാരും ഇക്കാര്യത്തിൽ SFI തന്നെയാണ്. പോലീസാണ് നടുക്കടലിലായത്. അവർക്ക് ഗവർണറെ അനുസരിക്കണമോ സർക്കാരിനെ അനുസരിക്കണമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസം ഗവർണർക്ക് നൽകേണ്ട സുരക്ഷയിൽ വീഴ്ച സംഭവിച്ചുവെന്നും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ നടപടി തുടങ്ങിയെന്നും സംസ്ഥാന DGP ചീഫ് സെക്രട്ടറി അറിയിച്ചു. എന്നാൽ പ്രതിഷേധങ്ങളോട് നിഷേധ നിലപാട് സ്വീകരിക്കേണ്ടതില്ല എന്നാണ് സർക്കാരിന്റെ തീരുമാനം. പാളയത്ത് ഗവർണറുടെ കാർ തടഞ്ഞു നിർത്തി. ഈ വിഷയത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗവർണർ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. ഗവർണർ പറയുന്നത് കേൾക്കേണ്ട എന്ന് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകും. ഗവർണറുടെ നിർദ്ദേശപ്രകാരം SFI പ്രവർത്തകർക്കെതിരെ സെക്ഷൻ 124 പ്രയോഗിച്ചതിൽ മുഖ്യമന്ത്രി അതൃപ്തനാണ്. തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയാൽ ഇക്കാര്യം പുനഃപരിശോധിക്കാൻ നിർദ്ദേശം നൽകും. ഈ വിഷയത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് സംസ്ഥാന പോലീസിന്റെ വീഴ്ചകൾ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. സംഭവം നടക്കുമ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥലത്തില്ലായിരുന്നു. ഇന്റലിജൻസ് വീഴ്ച ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്റലിജൻസ് വീഴ്ചയുണ്ടായാൽ സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് തന്നെ സുരക്ഷ ഒരുക്കണം എന്നതാണ് നിയമം. ആ നിയമത്തിന്റെ ലംഘനമാണ് തിരുവനന്തപുരത്ത് നടന്നത്. ഗവർണറുടെ യാത്രാ റൂട്ട് ചോർത്തി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ പോലും നടപടി വേണ്ട എന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പോലീസ് പ്രവർത്തിച്ചാൽ സംസ്ഥാന സർക്കാരിൽ നിന്നും പണി കിട്ടും. മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ വായ മൂടിക്കെട്ടിയിരിക്കുകയാണ് പിണറായി സർക്കാർ. മുഖ്യമന്ത്രിയുടെ ഗവൺമാൻ പ്രതിഷേധക്കാരെ റോഡിലിട്ട് തെരുവ് പട്ടികളെ പോലെ തല്ലിയിട്ടും താൻ ഒന്നും കണ്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ കാഴ്ച കണ്ടിട്ടുണ്ട്. എന്നാൽ അവർക്കൊന്നും തന്നെ ഇക്കാര്യം തുറന്നു പറയാനുള്ള ധൈര്യമില്ല. മുതിർന്ന ഉദ്യോഗസ്ഥർ എങ്ങനെയെങ്കിലും സർവീസ് കാലാവധി തികച്ചാൽ മതി എന്ന ആധിയിലാണ്. CPM പോഷക സംഘടനകളുമാണ് പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത്. പാർട്ടിക്ക് നീരസമുണ്ടാകുന്ന ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പോലീസിൽ അലിഖിത നിയമവുമുണ്ട്.